പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എപ്പോഴും നമ്മളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് അർഹനായ പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ദൈവമായ കർത്താവിന് നിങ്ങൾ വിശുദ്ധ ജനമാണ്. ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിലും നിന്ന് തൻ്റെ സ്വന്തം ജനമാകേണ്ടതിന് അവിടുന്ന് നിങ്ങളെ തെരഞ്ഞെടുത്ത് ഉയർത്തിയിരിക്കുന്നു. ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ്. ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ്. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക. ഇതിനേക്കാൾ വലിയ നന്മ ഒന്നുമില്ല. മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 30-31 തിരുവചനങ്ങൾ. ദൈവമായ കർത്താവിനെ നിപൂർണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണമായ ആത്മാവോടും കൂടി സ്നേഹിക്കുക. ദൈവം തൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തത്തിലൂടെ വീണ്ടെടുത്ത വിശുദ്ധ ജനമാണ് നമ്മൾ. നിങ്ങളുടെ കർത്താവിന് പരിശുദ്ധമായ ജനമാണ് നിങ്ങൾ. തൻ്റെ സ്വന്തം ജനമായിരിക്കുവാൻ വേണ്ടി ആണ് അവിടുന്ന് ഭൂമുഖത്തുള്ള മറ്റെല്ലാ ജനതകളിൽ നിന്നും നിങ്ങളെ പ്രത്യേകം തിരഞ്ഞെടുത്തത്. ഈ സത്യദൈവത്തെ ദിവ്യകാരുണ്യനാഥനെ ഈ നിമിഷം സ്വർഗവാസികളോട് ചേർന്ന് ഭൂവാസികളോട് ചേർന്ന് ദൈവത്തെ നിരന്തരം സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാലാഖാവൃന്ദങ്ങളോട് ചേർന്ന് നമുക്ക് ഒന്നു ചേർന്ന് സ്തുതിക്കാം, സ്തുതിച്ചാരാധിക്കാം. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കട്ടെ. ഹാലലിയ 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 യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ നന്ദി. കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു, പൂർണ്ണ മനസ്സോടെ ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു, പൂർണ്ണ ശക്തിയോടെ ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു. അവിടുന്നാണ് സർവശക്തൻ ഞങ്ങൾ ഏറ്റു പറയുന്നു. അവിടുന്നാണ് എല്ലാ സ്തുതിക്കും ആരാധ്യനായവൻ എന്ന് ഞങ്ങൾ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. കർത്താവെ, അങ്ങനെ മഹത്വപ്പെടുത്തുന്നു, അങ്ങനെ ഞങ്ങൾ സ്നേഹിക്കുന്നു, അങ്ങനെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവേ സ്തുതി, ഹാലലിയ ഹാലലിയ. യേശുവേ, പ്രപഞ്ചത്തോട് ചേർന്ന് എല്ലാ സൃഷ്ട വസ്തുക്കളോടും ചേർന്ന് സ്വർഗീയ കരങ്ങളോട് ചേർന്ന് ഞങ്ങൾ ഒന്നു ചേർന്ന് അങ്ങേ സ്തുതിക്കുന്നു. ഹാലലിയ ഹാലലിയ. യേശുവേ ആരാധന ആരാധന ആരാധന. പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. യേശുവേ ആരാധന 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 ആരാധന. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. അവരവരവരുടെ ഭവനങ്ങളിൽ ഇപ്പോൾ ഈ സമയത്ത് മുട്ടുമേൽ നിന്ന് ദിവ്യകാരുണ്യനാഥനിലേക്ക് നോക്കി പ്രിയപ്പെട്ട മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുക്കൾ എല്ലാവരും ചേർന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ ദിവ്യകാരുണ്യനാഥനെ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്ന സമയമാണ്. എല്ലാവരും സ്തുതിച്ച് ഗാനങ്ങൾ ആരംഭിച്ച് നല്ലതുപോലെ കരങ്ങൾ അടിച്ച് സർവ സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ സ്തുതിക്കട്ടെ. പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കട്ടെ. പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹാലലിയ ഹാലലിയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ ആരാധന, യേശുവേ നന്ദി. എല്ലാവരും ചേർന്ന് വലിയ സന്തോഷത്തോടെ, വലിയ സ്നേഹത്തോടെ ആത്മാവിശക്തിയോടെ ആരാധിക്കാം, ഉണർവോടെ ഉന്മേഷത്തോടെ ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം ആത്മാവിൽ ശക്തിയോടെ ആരാധിക്കാം. സ്വർഗത്തിന്റെ നാഥനെ എല്ലാവരും ആരാധിക്കട്ടെ. അവിടുന്ന് സർവശക്തനാണ്, അവിടുന്ന് കാരുണ്യവാനാണ്. ഇന്നും എന്നും ജീവിക്കുന്ന ഏക സത്യദൈവമാണ് അവിടുന്ന്. ആ സത്യദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തുവാൻ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് അവിടുത്തെ ആരാധിക്കട്ടെ. കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയുടെ സന്നിധിയിൽ നിരന്തരം അങ്ങെ ആരാധിക്കുവാനുള്ള വലിയ ഞങ്ങളുടെ ആഗ്രഹത്തെ ഈ നിമിഷം ഞങ്ങൾ അറിയിക്കുന്നു. എല്ലാവരും ഒന്നു ചേർന്ന് പ്രാർത്ഥിച്ച്, ദൈവം മാത്രം മതി, എനിക്കൊന്നിനും കുറവില്ല, എനിക്ക് എൻ്റെ ദൈവത്തെ മാത്രം മതി. ആ ഹൃദയ ദാഹത്തോടെ കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കട്ടെ. ഹാലലിയ ഹാലലിയ ഹാലലിയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ അമ്മയോട് ചേർന്ന്, കർമ്മലനാഥയോട് ചേർന്ന് യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. എല്ലാവരും
കുട്ടികളും മാതാപിതാക്കളും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഒന്ന് ചേർന്ന് സ്തുതിക്കട്ടെ. മഹത്വം ആരാധനയും ദൈവത്തിന് കൊടുക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. യേശുവേ നന്ദി യേശുവേ നന്ദി. ചേർന്ന് സ്തുതിക്കട്ടെ. കഷ്ടതയിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ആരാധിക്കാം കരങ്ങൾ ഉയർത്തി അടിച്ച് നല്ല സന്തോഷത്തോടെ ആരാധിക്കുന്നു. ആരാധിക്കാം നമുക്ക് ആരാധിക്കാം. സ്വർഗത്തോട് ചേർന്ന് ആവിശക്തിയോടെ ആരാധിക്കാം. എല്ലാ വിശുദ്ധരോട് ചേർന്ന് ആരാധിക്കാം നമുക്ക് ആരാധിക്കാം. ഹൃദയം എന്നറി ആനന്ദത്തോടെ സന്തോഷത്തോടെ ആരാധിക്കട്ടെ. നമുക്ക് ആരാധിക്കാം. ആത്മാവിശക്തിയോടെ ആരാധിക്കാം. ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വരുന്നു. ആരാധിക്കുമ്പോൾ ദൈവ സ്നേഹത്താൽ നമ്മൾ ഓരോരുത്തരും പൂരിതരാകുന്നു. ദൈവത്തെ ആരാധിക്കുമ്പോൾ വലിയ വിടുതൽ ലഭിക്കുന്നു. ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തിയും കൃപയാലും നമ്മൾ ഓരോരുത്തരും അനുഗ്രഹം പ്രാപിക്കുന്നു. ദൈവത്തെ ആരാധിക്കുമ്പോൾ വലിയ രക്ഷയുടെ അനുഭവം നമുക്ക് ലഭിക്കുന്നു. വിശ്വാസത്തിൽ വളരുന്നു. ഈ തീക്ഷ്ണതയോടെ നമുക്കും എല്ലാ സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന് ഒരിക്കൽ കൂടി നിത്യ പുരോഹിതനായ ഈശോയെ ദിവ്യകാരുണ്യനാഥനെ സ്തുതിച്ച് ആരാധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ നന്ദി യേശുവേ സ്തുതി. യേശുവേ മാത്രം യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. പരിശുദ്ധാത്മാവേ നിറയണമേ നിറയണമേ. ഹല്ലേലൂയ യേശുവേ യേശുവേ. അതിസഭവാളിൻ മുൻപിൽ ധീരതയോടെ പാടാ സ്വരം ഉയർത്തി ഗീതം പാടി ആരാധിച്ചപ്പോ ആരാധിക്കട്ടെ. ഈ ലോകത്തിൽ മരണം വന്നാലും ഹല്ലേലൂയ ഗീതം പാടി ആരാധിക്കൂ. കരങ്ങളടിച്ച് തുള്ളിച്ചാടി യേശുവിനായി ലോകത്തിൽ മരണം വന്നാലും യേശുവേ ഹല്ലേലൂയ ഗീതം പാടി ആരാധിക്കൂമേ. ആരാധിക്കാം ആരാധിക്കട്ടെ. സർവശക്തനായ ദൈവത്തെ ആരാധിക്കട്ടെ. സ്വരമുയർത്തി ആരാധിക്കട്ടെ. കീർത്തനങ്ങൾ ആലപിച്ച് ആരാധിക്കട്ടെ. ശക്തിയോടെ ആരാധിക്കാം. ആരാധിക്കാം മുഴുവൻ ബലഹീനതകളും കുറവുകളും സമർപ്പിച്ച് ആരാധിക്കട്ടെ. ആരാധിക്കാം ആരാധിക്കാം. പരിശുദ്ധ കർമ്മലനാഥയോട് ചേർന്ന് ആരാധിക്കട്ടെ. ദൈവമേ നിന്നെ അറിഞ്ഞ് സ്നേഹിക്കുവാൻ എനിക്ക് കൃപ തരണമേ. ദൈവമേ അങ്ങ് എന്നോട് കൂടെയുണ്ടെങ്കിൽ എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. ദൈവമേ എന്നും അങ്ങ് ആരാധനാർ നേറ്റ് പറയുവാൻ അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ ഈശോയെ നീ എനിക്ക് നീ മാത്രം മതി എനിക്ക്. എൻ്റെ ഈശോയെ നീ എൻ്റെ സമസ്തവുമാണെന്ന് എപ്പോഴും അങ്ങ് ഏറ്റു പറയാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. എൻ്റെ ഈശോയെ നിന്നെ സ്നേഹിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. എൻ്റെ ഈശോയെ എൻ്റെ ഹൃദയം മഞ്ഞുപോലെ അവിടുന്ന് വെണ്മയുള്ളതാക്കി മാറ്റണമേ. എൻ്റെ ഈശോയെ നിഷ്കളങ്ക ഹൃദയത്തോടെ അങ്ങയുടെ സന്നിധിയിൽ വ്യാപരിക്കുവാൻ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. എൻ്റെ ഈശോയെ എപ്പോഴും നിൻ്റെ സന്നിധിയിൽ സമാധാനം കണ്ടെത്തുവാൻ, സന്തോഷം കണ്ടെത്തുവാൻ, ആനന്ദം കണ്ടെത്തുവാൻ, സൗമ്യതയോടെ ഇടപെടുവാൻ, ക്ഷമയോടെ ജീവിക്കാനുള്ള അതീ ഉന്നതമായ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. ദാവീദിൻ്റെ പുത്രനായ യേശോയെ എൻ്റെ മേൽ കരുണയായിരിക്കണമേ. എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് ഉദ്ഘോഷിച്ച വിശുദ്ധ തോമാസ്ലിഹായോട് ചേർന്ന് ഞങ്ങളും പ്രാർത്ഥിക്കട്ടെ. എപ്പോഴും ഈശോയെ കരങ്ങളിലെടുത്തും ഹൃദയത്തിൽ വഹിച്ചും എപ്പോഴും ഈശോയുടെ ഇഷ്ടം മാത്രം നിർവഹിച്ച പരിശുദ്ധ കർമ്മലനാഥയോട് ചേർന്ന് ഞങ്ങളും ആരാധിക്കട്ടെ. സർവശക്തിയോടെ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി വിളിക്കുന്നു. ഈശോയേ സ്തുതിച്ച് വിളിക്കട്ടെ. വലിയ ശക്തിയോടെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തോടെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ചേർന്ന് പാടാം. സ്നേഹരാജ സ്വപ്നം കണ്ട് ആരാധിക്കുന്നു. എല്ലാ നാമം നിന്റെ നാമം പാടി
യേശുവേ സ്നേഹരാജ സ്വപ്നം കണ്ട് ആരാധിക്കുന്നു എല്ലാം ഒട്ടും നിന്റെ മുമ്പിൽ മടങ്ങിടുന്നു യേശുവേ ദൈവരാജ സ്വപ്നം കണ്ട് ആരാധിക്കുന്നു എല്ലാം ഒട്ടും നിന്റെ മുമ്പിൽ മടങ്ങിടുന്നു ദൈവരാജ സ്വപ്നം കണ്ട് ആരാധിക്കുന്നു ആരാധിക്കാം ആരാധിക്കാം മലകവാരം നിച്ചാരാധിക്കാം ആരാധിക്കാം ഒന്ന് ചേർന്ന് ഒരുമിച്ച് സ്വരമുയർത്തി ശക്തിയോടെ ആരാധിക്കാം കുടുംബാംഗങ്ങളും എല്ലാവരും ഒരുമിച്ച് സ്തുതിച്ച് ആരാധിക്കുന്നു ആവിശക്തിയോടെ നമ്മുടെ ആകുലത അസ്വസ്ഥതകൾ എല്ലാ ഈശ്വര കരങ്ങളിലേക്ക് കൊടുത്ത് സ്തുതിക്കട്ടെ നമുക്ക് ആരാധിക്കാം 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 നമുക്ക് ആരാധിക്കാം ആത്മാവിശക്തിയോടെ ആരാധിക്കാം സ്നേഹം തന്നെയായ ദിവ്യകാരുണ്യ ഈശോയെ എൻ്റെ ഹൃദയത്തിൻ്റെ സക്രാരിയിൽ അവിടുന്ന് നിത്യം വാഴണമേ സ്നേഹം തന്നെയായ ദിവ്യകാരുണ്യ ഈശോയെ എൻ്റെ ഹൃദയത്തിൻ്റെ സക്രാരിയിൽ അവിടുന്ന് സ്നേഹമായി വാഴണമേ ഈശോയെ ഈ നിമിഷം ഞങ്ങൾ അങ്ങേ ആരാധിക്കുവാനും സ്തുതിക്കുവാനും ഈ സമയം ഞങ്ങൾ വിനിയോഗിക്കുമ്പോൾ ഞങ്ങളെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുകയാണ് ദിവ്യകാരുണ്യ രൂപത്തിൽ സന്നിഹിതനായിരിക്കുന്ന ഈശോയെ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരിക്കുവാൻ ഞങ്ങളെ പരിശീലിപ്പിക്കണമേ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഞങ്ങളുടെ പ്രശ്നങ്ങൾ അവിടുന്ന് ഞങ്ങൾക്ക് ദാനമായി നൽകിയ അനുഗ്രഹങ്ങളെല്ലാം തുറന്നു പറയുവാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ ഈശോയെ ഈ ലോകത്തെ മുഴുവൻ അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദിവ്യകാരുണ്യ നാഥ അങ്ങൻ്റെ ഭവനത്തിൽ വരുവാൻ ഞാൻ യോഗ്യനല്ല അവിടുന്ന് ഒരു വാക്കുച്ചരിച്ചാൽ മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും ഈശോയെ എല്ലാ ഹൃദയങ്ങളുടെയും വലിയ അഭിലാഷമാണിത് അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുവാനുള്ള യോഗ്യതയോ വിശുദ്ധിയോ ഞങ്ങൾക്കില്ല ഈശോയെ അവിടുന്ന് ഒരു വാക്കരുളി ചെയ്താൽ മതി ഞങ്ങൾക്ക് അവിടുന്ന് സൗഖ്യം നൽകും ആ വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ദിവ്യകാരുണ്യ ഈശോയെ അങ്ങയെ യോഗ്യതയോടുകൂടെ സ്വീകരിക്കുവാനും അങ്ങയോടുകൂടി ആയിരിക്കുവാനും ഈശോയെ ഞങ്ങൾ വലിയ ആഗ്രഹത്തെ നിമിഷം ഞങ്ങൾ സമർപ്പിക്കുന്നു അവിടെ ഞങ്ങൾ ഏറ്റെടുക്കണമേ എപ്പോഴും നിന്നെ ശ്രദ്ധിക്കുവാൻ എപ്പോഴും നിന്നെ സ്നേഹിക്കുവാൻ എപ്പോഴും നിന്നെ ആരാധിക്കുവാൻ എപ്പോഴും നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഈശോയെ എപ്പോഴും നിന്റെ സന്നിധിയിലായിരിക്കുവാൻ ആ സാന്നിധ്യം അനുഭവിക്കാനുള്ള ഉന്നതമായ കൃപയും അഭിഷേകവും എല്ലാവർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരമുയർത്തി സ്തുതിക്കട്ടെ ഹല്ലേലൂയ 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 യേശുവേ 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 ആരാധന 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 യേശുവേ സ്തുതിക്കുന്നു 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 ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന 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 പരിശുദ്ധാത്മാവേ നിറയണമേ 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 യേശുവേ സ്തുതി 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 യേശുവേ മാത്രം 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 യേശുവേ ആരാധന 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 യേശുവേ നന്ദി യേശുവേ നന്ദി ചേർന്ന് പാടാം ജീവിതത്തിൽ വേദനകൾ ഏറിയിടുമ്പോ കഷ്ടനഷ്ട പീഡകൾ ഏറിയിടുമ്പോ പീഡിതർക്കായി രാജ്യം നൽകും സ്വർഗദാതയെ ചൊല്ലി നന്ദി ചൊല്ലി ആരാധിക്കുമേ പീഡിതർക്കായി രാജ്യം നൽകും സ്വർഗദാതനെ നന്ദി ചൊല്ലി നന്ദി ചൊല്ലി ആരാധിക്കുമേ ചേർന്ന് പാടാം ഉച്ച സ്വരത്തിൽ ആരാധിക്കാം നമുക്ക് ആരാധിക്കാം യേശുവേ ആത്മാവിശക്തിയോടെ ആരാധിക്കാം ആരാധിക്കാം നമുക്ക് ആരാധിക്കാം മലകമാരന്നിച്ച് ആരാധിക്കാം വലിയ അഭിഷേകങ്ങൾ നിറയുന്ന സമയമാണിപ്പോൾ സ്വർഗമായിട്ട് നമ്മിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന ദിവ്യകാരുണ്യനാഥന്റെ വലിയ കൃപയും അനുഗ്രഹം ഈ സമയം എല്ലാ ദേശങ്ങളിലേക്കും ലോകം മുഴുവനിലേക്കും കുടുംബങ്ങളിലേക്കും വ്യക്തികളിലേക്കും ഇപ്പോൾ ഈശോ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ് എല്ലാ വ്യക്തികളും പ്രാർത്ഥിക്കട്ടെ ജീവിക്കുന്ന ഈശോ നമുക്ക് വേണ്ടി പീഡസഹിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്ത ഈശോ ദിവ്യകാരുണ്യത്തിൽ അവിടെ നിന്നും ജീവിക്കുന്നു അവിടുത്തെ സാന്നിധ്യം വലിയ അനുഗ്രഹമാണ് ഈശോയെ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നു വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു ആരാധിക്കാം
ആവർത്തിച്ച് ആവർത്തിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ ശക്തി ഇപ്പോൾ നിറയുന്ന സമയമാണ്. ഇരുകാര്യങ്ങൾ ഉയർത്തി അതിൽ നിന്ന് ഒരിക്കൽ കൂടി സ്തുതിക്കട്ടെ. ഹാലലിയ 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 യേശുവേ ആരാധന 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 യേശുവേ നന്ദി നന്ദി യേശുവേ മഹത്വം മഹത്വം സ്തുതി സ്തുതി ഹാലലിയ ഹാലലിയ യേശുവേ ആരാധന ശക്തി ആരാധനയും ദൈവത്തിന് മഹത്വം ആരാധനയും ദൈവത്തിന് യേശുവേ നന്ദി ആരാധനയും ദൈവത്തിന് യേശുവേ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കുന്നു, പൂർണ്ണ മനസ്സോടെ ആരാധിക്കുന്നു, പൂർണ്ണ സ്നേഹത്തോടെ ആരാധിക്കുന്നു, യേശുവേ സമർപ്പിക്കുന്നു. വലിയ വിടുതൽ, വലിയ രക്ഷ, വലിയ സമൃദ്ധി യേശുവേ ഇപ്പോൾ ഞങ്ങളിലേക്ക് ഒഴുക്കണമേ. എല്ലാ ദൈവമക്കളെ സമർപ്പിക്കുന്നു, ലോകം മുഴുവനെ സമർപ്പിക്കുന്നു, യേശുവേ സ്വർഗം മുഴുവൻ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന 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 പരിശുദ്ധാത്മാവേ നിറയണമേ നിറയണമേ യേശുവേ സ്തുതി യേശുവേ മഹത്വം മഹത്വം യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ നന്ദി. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർമ്മലനാഥയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്ന ഇന്നേ ദിവസം പരിശുദ്ധ അമ്മയോട് ചോദിച്ചതൊന്നും നമുക്ക് തരാതിരുന്നിട്ടില്ല. അമ്മയെപ്പോഴും പ്രിയപ്പെട്ട മക്കൾ അമ്മയോട് യാചിക്കുമ്പോൾ അമ്മ ഈശോയുടെ പക്കലേക്ക് എല്ലാ ആഗ്രഹങ്ങളും സമർപ്പിക്കും. അമ്മ ഈശോയിൽ നിന്ന് എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് വാങ്ങിത്തരും. പരിശുദ്ധ അമ്മയുടെ നന്മകൾ നമുക്ക് ഏറ്റുപറയാം. അമ്മയുടെ നന്മകൾ ഈശോയുടെ നന്മയാണ്, സ്വർഗത്തിൻ്റെ നന്മയാണ്. അമ്മ നമ്മിലേക്ക്, അമ്മയിലുള്ള ആ നന്മകൾ ഈശോ വഴി നമ്മിലേക്ക് നിറയ്ക്കുവാൻ പരിശുദ്ധ അമ്മ നമ്മളെ ആഗ്രഹിക്കുന്ന സമയമാണിത്. അമ്മയെ മാതാവേ, ഈ നിമിഷം ഈശോയുടെ പക്കൽ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. മറിയം കൃപയുടെ നിറവാണ്. ലൂക്കായുടെ സുവിശേഷം 1:28 നമ്മൾ കാണുന്നുണ്ട്. ദൈവകൃപ നിറഞ്ഞവളാണ് പരിശുദ്ധ മറിയം. ഇപ്പം നമ്മൾക്ക് ഈ വചനം നേരിട്ട് പറയാം. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, കർത്താവ് നിന്നോടുകൂടെ. വലതുകരം ഉയർത്തി പറയാം. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, കർത്താവ് നിന്നോടുകൂടെ. മറിയം പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. പരിശുദ്ധാത്മാവ് വസിക്കുന്ന ആലയമാണ് പരിശുദ്ധ മറിയം. ലൂക്കായുടെ സുവിശേഷം 1:35 നമുക്ക് കാണാൻ സാധിക്കും. ഈ വചനം നമുക്ക് ഏറ്റുപറയാം. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. കൂടുതൽ ശക്തിയോടെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പരിശുദ്ധ കർമ്മലനാഥ മറിയം ദൈവ മാതാവാണ്, ദൈവ മാതാവാണ്. ലൂക്കായുടെ സുവിശേഷം 1:35 പറയുന്നുണ്ട്, ജനിക്കാൻ പോകുന്ന ശിശു, നമുക്ക് ഏറ്റു പറയാം, ജനിക്കാൻ പോകുന്ന ശിശു, ജനിക്കാൻ പോകുന്ന ശിശു, പരിശുദ്ധൻ, പരിശുദ്ധൻ, ദൈവപുത്രൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും, എന്ന് വിളിക്കപ്പെടും. ജനിക്കാൻ പോകുന്ന ശിശു, ജനിക്കാൻ പോകുന്ന ശിശു, പരിശുദ്ധൻ, പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. മറിയം സ്വയം സമർപ്പിച്ചവളാണ്, സ്വയം ദൈവത്തിന് സമർപ്പിച്ചവളാണ്. ലൂക്കായുടെ സുവിശേഷം 1:38 നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇതാ കർത്താവിൻ്റെ ദാസി, ഏറ്റു പറയാം, ഇതാ കർത്താവിൻ്റെ ദാസി, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. വളരെ ഉയർത്തി വചനം നമുക്ക് പറയാം. ഇതാ കർത്താവിൻ്റെ ദാസി, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. മറിയം വിശ്വസിച്ചവളാണ്. ലൂക്കായുടെ സുവിശേഷം 1:45 നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി, നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി, നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. പരിശുദ്ധ അമ്മയുടെ നന്മകളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധാത്മാവിൽ നമ്മളിൽ നിറയണം. പരിശുദ്ധാത്മയുടെ നിറഞ്ഞിരുന്ന കൃപകൾ, ദാനങ്ങൾ, നന്മകൾ എല്ലാം നമുക്കും ആവശ്യമാണ്. ദൈവ മക്കളെന്ന നിലയിൽ അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അമ്മയുടെ തിരുനാൾ ദിനങ്ങൾ സമാനമായിട്ട് അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയെ പരിശുദ്ധാത്മാവിൽ നിറയുവാൻ, ദൈവകൃപയിൽ നിറയുവാൻ, എപ്പോഴും ദൈവത്തിൻ്റെ മുൻപിൽ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുവാനുള്ള വലിയ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കട്ടെ. ഹാലലിയ 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 യേശുവേ ആരാധന 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 പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. യേശുവേ സ്തുതി 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 ഹാലലിയ ഹാലലിയ യേശുവേ ആരാധന 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 യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ മാത്രം 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 മാത്രം.
ആരാധന 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 പരിശുദ്ധാത്മാവേ നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ 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 യേശുവേ നന്ദി യേശുവേ നന്ദി ആത്മാവിത്തി നാളങ്ങൾ ചേർന്ന് പാടാം മഴയായി തീയട്ടേ സ്വരമുയർത്തി സ്വരമുയർത്തി ആത്മാവിത്തി നാളങ്ങൾ മഴയായി തീയട്ടേ പരിശുദ്ധാത്മാവേ ആദിവസതയുടെ കൂട്ടായ്മയിൽ ആത്മാവിത്തി മഴ പെയ്തതു പോ ശക്തിയോടെ ആദിവസതയുടെ കൂട്ടായ്മയിൽ ആത്മാവിത്തി മഴ പെയ്തതു പോ ആത്മാവിത്തി നാളങ്ങൾ ചേർന്ന് പാടി മഴയായി പെയ്യട്ടെ ആത്മാവിത്തി നാളങ്ങൾ മഴയായി പെയ്യട്ടെ ആത്മാവിത്തി നാളങ്ങൾ മഴയായി പെയ്യട്ടെ പരിശുദ്ധ മറിയ നമ്മുടെ കൃതജ്ഞതാ കീർത്തനമാണ് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 തുടങ്ങി 47 വരെ വചനങ്ങൾ നമ്മൾ ഇപ്രകാരം കാണുന്നു എൻ്റെ ആത്മാവ് എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു പരിശുദ്ധ മറിയം വിനയാന്വിതയാണ് വിശുദ്ധ സുവിശേഷം 1-ാം അധ്യായം 48-ാം തിരുവചനം അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഉച്ചത്തിൽ നമുക്ക് ഏറ്റു പറയാം അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു പരിശുദ്ധ മറിയം തലമുറകളുടെ ഭാഗ്യമാണ് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 48-ാം തിരുവചനത്തിൽ വീണ്ടും പറയാണ് ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും പരിശുദ്ധ മറിയം നിരന്തരം ധ്യാനിക്കുന്നവളാണ് ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 19-ാം തിരുവചനം മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിരുന്ന ഈ വലിയ കൃപ നമുക്കും ആവശ്യമാണ് നമ്മളും ഈശോയെ കുറിച്ച് നിരന്തരം ചിന്തിച്ച് നമ്മുടെ ഹൃദയത്തിൽ ഈശോ നിറയണം അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം അതോടൊപ്പം തന്നെ എപ്പോഴും വിനയത്തോടെ ജീവിക്കുവാനുള്ള എളിമയോടെ ജീവിക്കാനുള്ള അമ്മയുടെ ആ വലിയ അഭിഷേകം ഇപ്പോൾ ദിവികാരന് സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം തന്ന എല്ലാ അനുഗ്രഹത്തിന് നിരന്തരം നന്ദി പറഞ്ഞ പരിശുദ്ധ അമ്മയെ പോലെ നന്ദി പറയാനുള്ള അഭിഷേകത്തിന് വേണ്ടി നമുക്കും ജീവിക്കാം നമ്മളും തലമുറകൾക്ക് അനുഗ്രഹം കൊടുക്കുന്ന വ്യക്തികളായിട്ട് മാറണം ആ ഉന്നതമായ കൃപ ലഭിക്കാൻ വേണ്ടി അമ്മയോട് ചേർന്ന് ദിവികാരന് നാഥൻ്റെ സന്നിധിയിൽ കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കട്ടെ പരിശുദ്ധ അമ്മയോട് ചേർന്നു പരിശുദ്ധ കർമ്മല നാദിയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ അമ്മയിൽ നിറഞ്ഞ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമേ തലമുറകൾക്ക് അനുഗ്രഹമാകുവാൻ കഴിഞ്ഞ തലമുറ ഇപ്പോൾ ഇരിക്കുന്ന തലമുറ വരാനിരിക്കുന്ന മുഴുവൻ തലമുറയ്ക്കും അനുഗ്രഹമാകുവാൻ അവിടുന്ന് ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹത്തിനും നന്ദി പറയാൻ എപ്പോഴും ദൈവസന്നിധിയിൽ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയാനുള്ള ഉന്നതമായ അഭിഷേകത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പുത്തൻ പുത്തൻ കൃപകളും ദാനങ്ങളും എല്ലാം ലോകത്തിന് മുഴുവൻ അവിടുന്ന് പ്രദാനം ചെയ്യണമേ ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ യേശു ആരാധന 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 യേശുവേ നന്ദി പരിശുദ്ധാത്മാവേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ സദേശേ നന്ദി യേശുവേ നന്ദി യേശു ആരാധന 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 യേശുവേ നന്ദി യേശുവേ നന്ദി ഹല്ലേലൂയ പരിശുദ്ധ പരമമാ ചേർന്ന് പാടി ശിരസ് നമിച്ച് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് ഈശ്വര മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഹൃദയങ്ങൾ
കുടുംബങ്ങൾ വ്യക്തികളും ലോകം മുഴുവനെ സമർപ്പിച്ച് പരിശുദ്ധ പരമമാ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ മറിയ നമ്മുടെ മധ്യസ്ഥയാണ്. യോഹന്നാന്റെ സുവിശേഷം 2:3 പറയുന്നു, യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല. യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല. പരിശുദ്ധ മറിയം നമ്മെ യേശുവിലേക്ക് നയിക്കുന്നവളാണ്. ഈശോയിലേക്ക് നമ്മളെ നയിക്കുന്നത് എപ്പോഴും പരിശുദ്ധ അമ്മയാണ്. യോഹന്നാന്റെ സുവിശേഷം 2:5 അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവിൻ. പരിശുദ്ധ മറിയ നമുക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നവളാണ്. അപ്പസ്തോല പ്രവർത്തനം 1:14 നമ്മൾ കാണുന്നു, ഏക മനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും അവന്റെ സഹോദരരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ ഈ നന്മകൾ കൃപകൾ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്ന പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമുക്ക് ആവശ്യമാണ്. എപ്പോഴും നമുക്ക് വേണ്ടി ഈശ്വരൂപൻ മാധ്യസ്ഥപേക്ഷിക്കുന്ന പരിശുദ്ധ അമ്മയോട് നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ യാചനകൾ അർത്ഥനകൾ എല്ലാം ഈശോയുടെ പക്കലേക്ക് അമ്മ സമർപ്പിച്ചുകൊണ്ടിരിക്കും. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെപ്പോലെ ഈശോയുടെ മുമ്പിൽ ലോകത്തിന് മുഴുവൻ വേണ്ടി മാധ്യസ്ഥപേക്ഷിക്കാനുള്ള ഉന്നതമായ കൃപ ലഭിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അമ്മയോട് ചേർന്ന് സ്തുതിക്കട്ടെ. ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥപേക്ഷിച്ചതുപോലെ ലോകത്തിന് മുഴുവൻ വേണ്ടി മാധ്യസ്ഥപേക്ഷിക്കാനുള്ള സുന്ദരമായ കൃപ നൽകണമേ. അമ്മയുടെ പ്രാർത്ഥന ചൈതന്യം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുകയാണ്. ദേവികാരനാഥന്റെ സന്നിധിയിൽ എളിമയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കാനുള്ള അഭിഷേകം നൽകണമേ. സ്നേഹിക്കാനുള്ള അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശു ആരാധന 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 ആരാധന. യേശു നന്ദി യേശു നന്ദി യേശു നന്ദി യേശു യേശു നന്ദി. ചേർന്ന് പാടി വലിയ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിക്കാം. എല്ലാവരും ചേർന്ന് പാടുന്നു, നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ. അമ്മേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ. പരിശുദ്ധ അമ്മയോടൊപ്പം നമുക്ക് ഇരുകരങ്ങൾ ഈശോയുടെ നേരെ നീട്ടി പിടിച്ച് പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ കൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെയല്ലയോ. യേശുവേ കൃപകൾ ദാനങ്ങൾ ഞങ്ങളിലേക്ക് ഒഴുക്കണമേ. കൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെയല്ലയോ. ചേർന്ന് പാടി പ്രാർത്ഥിച്ചു ഈശോയുടെ വലിയ അനുഗ്രഹം. പരിശുദ്ധ കർമ്മലയമ്മയുടെ വലിയ അനുഗ്രഹം ഈശോയിൽ നമുക്ക് ലഭിക്കുന്ന സമയമാണിതിപ്പോൾ. പരിശുദ്ധ അമ്മേ മാതാവേ ഞങ്ങളിലേക്ക് ഉന്നതമായ കൃപകൾ നീ ചൊരിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാപികളുടെ സങ്കേതമായ മറിയമ്മേ പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മറിയമ്മേ എൻ്റെ ആശ്രയമേ എൻ്റെ മരണനേരത്ത് എപ്പോഴും ഉണ്ടായിരിക്കണമേ. പരിശുദ്ധാത്മാവിനാൽ പൂരിതയായ പരിശുദ്ധ മറിയമ്മേ എന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറിയമ്മേ മനോഹരി നിൻ്റെ നാമത്തിന് എപ്പോഴും സ്തുതി അർപ്പിക്കുവാൻ ഈശോയോട് ചേർന്ന് പ്രാർത്ഥിക്കാനുള്ള കൃപ നൽകണമേ. ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമേ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും അപേക്ഷിക്കണമേ. ദൈവ മാതാവായ കന്യക മാതാവേ ഞങ്ങൾക്ക് നീ മാതാവായിരിക്കണമേ. ഒരിക്കൽ കൂടി കരമുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ നന്ദി. യേശുവേ ആരാധന ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന.
ചേർന്ന് പ്രാർത്ഥിക്കുന്നു. സൂര്യവസ്ത്രം നീ അണിഞ്ഞിരിക്കുന്നു, സൂര്യനേക്കാളും നീ തേജസ്വിനി. അനുഗ്രഹിക്കണമേ. സൂര്യവസ്ത്രം നീ അണിഞ്ഞിരിക്കുന്നു, സൂര്യനേക്കാളും നീ തേജസ്വിനി. പരിശുദ്ധ കർമ്മലയമ്മയോട് നാമത്തിൽ വിളിച്ചു പ്രാർത്ഥിച്ച ആരും അനുഗ്രഹം സ്വീകരിക്കാതെ പോയിട്ടില്ല. ആലംബമേ, ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ. ഇരുകൈകൾ നീട്ടി ഈശോയുടെ നേരെ കരങ്ങൾ നീട്ടി പിടിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ അമ്മേ, ഈശോയുടെ തിരുനാമം എപ്പോഴും ഉച്ചരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ കർമ്മലനാഥേ, അങ്ങയോടുകൂടെ ഈശോയെ സ്നേഹിക്കുവാൻ, ഈശോയെ ആരാധിക്കുവാൻ എപ്പോഴും അങ്ങോട്ട് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകണമേ. ഈശോയ്ക്ക് വേണ്ടി വേണ്ടി ജീവിക്കുവാൻ, നിലകൊള്ളുവാൻ പരിശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. കുഞ്ഞുനാളുകളിൽ ദേവാലയത്തിൽ വളർന്നു വന്ന പരിശുദ്ധ അമ്മ കുഞ്ഞുങ്ങളായ എല്ലാ മക്കളെയും സ്നേഹിച്ചിരുന്നു. ഈ നിമിഷം എല്ലാ കുഞ്ഞു മക്കളെയും പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദിവികാഠിനാഥൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. കുഞ്ഞുങ്ങൾ, ബാലികാ ബാലന്മാർ, കൗമാരപ്രായക്കാർ എല്ലാവരും ഈശോയെ സ്നേഹിക്കുവാൻ, ആരാധിക്കുവാൻ, പാപം ഉപേക്ഷിക്കുവാൻ, വിശുദ്ധി ജീവിക്കുവാൻ അമ്മയുടെ വലിയ മാധ്യസ്ഥം ആവശ്യമാണ്. നിഷ്കളങ്കരായി ജീവിക്കുവാൻ, നിർമ്മല ഹൃദയത്തോടെ ജീവിക്കാൻ വലിയ ആഗ്രഹത്തോടെ കരമുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. യേശുവേ, നന്ദി, 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 നന്ദി. യേശുവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി, യേശുവേ, നന്ദി, യേശുവേ, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സർപ്പത്തിൻ്റെ തല തകർക്കാനായി താൻ എന്നയച്ചോരെ നമ്മേ മാതാവേ. കോര സർപ്പത്തിൻ്റെ തല തകർക്കാനായി താൻ എന്നയച്ചോരെ നമ്മേ. അമല മനോഹരി അമ്മയല്ലേ നീ ഇപ്പോ അമലമനോഹരി അമ്മയല്ലേ നീ ഇപ്പോഴും ഇപ്പോഴും പ്രാർത്ഥിക്കണേ. യേശുവിന്നമ്മേ മാതാവേ, അരുമസുതർക്ക് ആലംബമേ, ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ. ഉയർത്തി ഉറക്ക സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, യേശുവേ, നന്ദി, യേശുവേ, സ്തുതി. യേശുവേ, ആരാധന, ഹല്ലേലൂയ. കർമ്മലീത്ത സഭ യൂറോപ്പിൽ എതിർപ്പുകളെ നേരിടുന്ന കാലഘട്ടം. സഭയുടെ സുപ്പീരിയർ ജനറലായ വിശുദ്ധ സൈമൺ സ്റ്റോക്ക് ജനറലായി തെരഞ്ഞെടുക്കപ്പെട്ടു. സമുദ്രതാരമായ പരിശുദ്ധ കന്യാമറിയത്തിൽ അഭയം പ്രാപിച്ചുകൊണ്ട് കർമ്മല സഭാ നൗകയെ ക്ഷോഭിച്ച സമുദ്രത്തിലൂടെ അദ്ദേഹം അക്ഷീണം മുൻപോട്ട് നയിച്ചു.
മരിയ നാമം മഹിക്കുന്ന കർമ്മല സഭയെ ഏതെങ്കിലും വിശേഷ ആനുകൂല്യം നൽകി ശക്തമാക്കണമെന്ന് അമ്മയായ മറിയത്തോട് വിശുദ്ധൻ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം ഇപ്രകാരം പ്രാർത്ഥിക്കുമായിരുന്നു. നമുക്ക് ഏറ്റുചെല്ലാം. വിശുദ്ധ സൈമൺ സ്റ്റോക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന നമുക്ക് ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. കർമ്മല സുമമേ, കർമ്മല സുമമേ, പൂവണി മുന്തിരിയേ, പൂവണി മുന്തിരിയേ, സ്വർലോക തേജസ്സേ, സ്വർലോക തേജസ്സേ, ദൈവകുമാരനെ ഗർഭം ധരിച്ച കന്യകയേ, ദൈവകുമാരനെ ഗർഭം ധരിച്ച കന്യകയേ, അമ്മയ്ക്ക് തുല്യമായി, അമ്മയ്ക്ക് തുല്യമായി ആരുണ്ട്, ആരുണ്ട്, കാരുണ്യം നിറഞ്ഞ അമ്മേ, കാരുണ്യം നിറഞ്ഞ അമ്മേ, പുരുഷനെ അറിയാത്തവളെ, പുരുഷനെ അറിയാത്തവളെ, സമുദ്ര താരമേ, സമുദ്ര താരമേ, കർമ്മല മക്കളുടെ മേൽ, കർമ്മല മക്കളുടെ മേൽ കാരുണ്യം ചൊരിയണമേ, കാരുണ്യം ചൊരിയണമേ. സൈമൺ സ്റ്റോക്കിന്റെ പരിശുദ്ധ അമ്മയുടെ മുമ്പിലുള്ള നിരന്തരമായ പ്രാർത്ഥനയായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിപ്പോൾ ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ, ക്ലേശങ്ങൾ, ദുരിതങ്ങളിലെല്ലാം അമ്മ നമ്മളെ സഹായിക്കും. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും അമ്മയെ അനുഗ്രഹിക്കും. അമ്മയെപ്പോഴും ഈശോയെയും കൊണ്ട് നടക്കുക. അമ്മയുടെ സന്നിധി, അമ്മ ഈശോ ഇല്ലാതെ അമ്മയ്ക്ക് ഒരു നിമിഷം ജീവിക്കാൻ സാധിക്കില്ല. ആരൊക്കെ അമ്മയോട് പ്രാർത്ഥിക്കുന്നവരെല്ലാവരും ഈശോയാൽ അനുഗ്രഹം പ്രാപിക്കും. ജൂലൈ 1251 ജൂലൈ 16 വിശുദ്ധ സൈമൺ സ്റ്റോക്ക് മാതാവിൻ്റെ തിരുസ്വരൂപത്തിൻ്റെ മുൻപിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയായിരുന്നു. കർമ്മല മാതാവ് തൻ്റെ സുതനെ ഒരു കൈയിലും ഉത്തരിയെ മറു കൈയിലും വഹിച്ചുകൊണ്ട് മാലാഖമാരുടെ അകമ്പടിയോടുകൂടി വിശുദ്ധന് പ്രത്യക്ഷയായി. അമ്മ കർമ്മല ഉത്തരീയം നൽകിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു, മകനെ, ഇതാ നിൻ്റെ സഭയുടെ വസ്ത്രം സ്വീകരിക്കുക. ഈ വസ്ത്രം ധരിച്ചുകൊണ്ട് മരിക്കുന്നവൻ നിത്യ നരകാഗ്നിയിൽ നിവധിക്കുകയില്ല. ഇത് നിനക്കും എല്ലാ കർമ്മലീത്രക്കും ഒരു പ്രത്യേക വരമായിരിക്കും. ഈ സംഭവം യൂറോപ്പ് മുഴുവൻ വ്യാപിച്ചു. കാലക്രമത്തിൽ ദൈവമാതൃഭക്തർ പരിശുദ്ധ കന്യയോടുള്ള സ്നേഹത്തിൻ്റെയും ഭക്തിയുടെയും അടയാളമായി കർമ്മല ഉത്തരീയം ധരിച്ചു തുടങ്ങി. ഇപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാവരുടെയും കഴുത്തിൽ നമ്മൾ ധരിച്ചിട്ടുണ്ട് കർമ്മല ഉത്തരീയം. ആ കർമ്മല ഉത്തരീയം വലിയ ശക്തിയാണ്, വലിയ കൃപയാണ്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എപ്പോഴും നമുക്ക് ലഭിക്കും. ആ ഒരു അമ്മയുടെ സാന്നിധ്യത്തിൽ നമ്മൾ ജീവിക്കാൻ, അനുഗ്രഹം സ്വീകരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി കരമുയർത്തി ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ, ആരാധന, ആരാധന. യേശുവേ, വിശുദ്ധ സൈമൺ സ്റ്റോക്ക് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം സ്വീകരിച്ച് യൂറോപ്പ് ലോകത്തെ മുഴുവൻ രക്ഷിച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ നിന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. യേശുവേ, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഏതെല്ലാം തരത്തിൽ ഞെരുക്കപ്പെടുന്ന, പീഡിപ്പിക്കപ്പെടുന്ന എല്ലാ വ്യക്തികളെയും, ലോകത്തെയും, സഭയെല്ലാം പരിശുദ്ധ അമ്മ ഏറ്റെടുക്കണമേ. കൃപകളും അഭിഷേകം കൊണ്ട് നിറയണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി. നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന്, പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ നമുക്ക് ഈ പ്രാർത്ഥന ഏറ്റു ചെല്ലാം. എല്ലാവരും കരങ്ങൾ കോപ്പി കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന നമുക്ക് ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയേ, അങ്ങയുടെ മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തെ ഞങ്ങൾക്ക് മാതാവും മധ്യസ്ഥയും മാതൃകയുമായി നൽകിയ കാരുണ്യത്തെ പ്രതി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ അമ്മയായ അങ്ങ് തന്നെയാണല്ലോ അവിടുത്തെ ഭൗതിക ശരീരമായ തിരുസഭയുടെയും അമ്മ. ആകയാൽ പരിശുദ്ധ അമ്മേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അങ്ങയുടെ തിരുക്കുമാരൻ കുരിശിൽ അനുഭവിച്ച വേദനയിൽ അങ്ങ് പങ്കുചേർന്നപ്പോൾ അങ്ങയുടെ ഹൃദയം ഭേദിക്കപ്പെട്ടുവല്ലോ. അമ്മേ, ഞങ്ങളുടെ സഹന നിമിഷങ്ങളിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. അമ്മേ, ഞങ്ങളുടെ സഹന നിമിഷങ്ങളിൽ
ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ കാനായിലെ വിവാഹവേളയിൽ കാനായിലെ വിവാഹവേളയിൽ ആ കുടുംബത്തിൽ സഹായത്തിനെത്തിയ മാതാവേ സഹായത്തിനെത്തിയ മാതാവേ ഞങ്ങളുടെ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും മധ്യസ്ഥയായി സഹായമായി ഇപ്പോൾ തന്നെ കടന്നു വരണമേ കരങ്ങൾ ഉയർത്തി നമുക്ക് ദിശവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം മരിച്ച പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാ കർദ്ദിനാളന്മാർ മെത്രാന്മാർ വൈദികർ ചമാചന്മാർ എല്ലാവരെയും സമർപ്പിക്കാം ലോകത്തിന് മുഴുവൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് ഇപ്പോൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ സഭാ മർദ്ദനങ്ങൾ വേദനകൾ എല്ലാം ഈശ്വര കരങ്ങളിലേക്ക് കൊടുക്കാം ഈശോട് ചേർന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ വലിയ വിടുതലിൻ്റെ സമയമാണ് അഭിഷേകത്തിൻ്റെ സമയമാണ് വലിയ കൃപകൾ നൽകുന്ന സമയമാണ് നമ്മുടെ കുടുംബങ്ങൾ ദേശം ലോകം മുഴുവൻ എല്ലാം അനുഗ്രഹം പ്രാപിക്കുന്ന സമയമാണ് കരമുയർത്തി ഉറക്കെ സ്തുതിക്കുന്നു ആരാധന ആരാധന കർത്താവേ തിരുസഭയെ അനുഗ്രഹിക്കണമേ തിരുസഭയെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ പരിശുദ്ധ പിതാവിനെ സമർപ്പിക്കുന്നു എല്ലാ കർദ്ദിനാളന്മാർ മെത്രാന്മാർ വൈദികർ ചമാശന്മാർ എല്ലാവരും സമർപ്പിക്കുന്നു പീഡിപ്പിക്കുന്ന സഭയെ സമർപ്പിക്കുന്നു എല്ലാ ദൈവമക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സമർപ്പിത എല്ലാ അന്മായ സഹോദരങ്ങൾ കുടുംബങ്ങൾ വ്യക്തികൾ മക്കൾ ബാലിക ബാലന്മാർ എല്ലാവരും സമർപ്പിക്കുന്നു ഈശോയെ അനുഗ്രഹം ചെയ്യണമേ കൃപ ചെയ്യണമേ യേശുവേ അനുഗ്രഹം ചെയ്യണമേ കൃപ ചെയ്യണമേ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച ആരും നിരാശരായിട്ടില്ല ഈ നിമിഷം വലിയ അനുഗ്രഹങ്ങൾ കൃപകൾ സമൂഹത്തിലേക്ക് ലോകത്തിലേക്ക് ഒഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ നന്ദി ഹല്ലേലൂയ പുണ്യത്തിൻ മാതാവേ ചേർന്ന് പാടാം അമ്മയോടൊത്തം അണിചേർന്നു ഞങ്ങൾ അങ്ങേ സുതനെ ആർത്തുന്നു പ്രാർത്ഥിക്കുന്നു ദിവ്യകാരുണ്യത്തിൻ മാതാവേ അമ്മേ മാതാവേ ദിവ്യസ്നേഹത്തിൻ്റെ അമ്മേ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയോടൊത്തം ചേർന്നു ഞങ്ങൾ അങ്ങേ സുതനെ വാഴ്ത്തുന്നു നാഥ ആരാധന ആരാധന ചേർന്ന് പാടാം കരങ്ങൾ ഉയർത്തി നാഥ ആരാധന ആരാധന കരങ്ങൾ വീശി വീശി നാഥ ആരാധന ആരാധന ഒന്ന് ചേർന്ന് പാടാം ആരാധന ശക്തി ഒഴുകുന്നു ദിവ്യ കാരണത്തിൽ നിന്നും ആരാധന ആരാധന ലോകം മുഴുവൻ അനുഗ്രഹം പ്രാപിക്കുന്നു ആരാധന ആരാധന വലിയ ദൈവാനുഗ്രഹത്തിന്റെ നിമിഷമാണിത് ആരാധന കരങ്ങൾ നീട്ടട്ടെ ഹൃദയങ്ങൾ ഉയരട്ടെ അതരം തുറക്കട്ടെ ഈശോയെ അനുഗ്രഹിക്കുന്ന സമയം പരിശുദ്ധമ്മയോട് ചേർന്ന് നമുക്ക് ഏറ്റവും വലിയ പ്രാർത്ഥിക്കാം സ്ത്രീകളിൽ ഏറ്റവും അനുഗ്രഹീതിയായ പരിശുദ്ധ കന്യക മാതാവേ സ്ത്രീകളിൽ ഏറ്റവും അനുഗ്രഹീതിയായ പരിശുദ്ധ കന്യക മാതാവേ എല്ലാവരും കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ഹൃദയത്തിൽ നിന്നും പ്രാർത്ഥിക്കുക സ്ത്രീകളിൽ ഏറ്റവും അനുഗ്രഹീതിയായ പരിശുദ്ധ കന്യക മാതാവേ സ്ത്രീകളിൽ ഏറ്റവും അനുഗ്രഹീതിയായ പരിശുദ്ധ കന്യക മാതാവേ പരിശുദ്ധാത്മാവിന്റെ ആലയവും പരിശുദ്ധാത്മാവിന്റെ ആലയവും കർത്താവിന്റെ അമ്മയുമായ അങ്ങ് കർത്താവിന്റെ അമ്മയുമായ അങ്ങ് വിശുദ്ധിയുടെ നിറകുടമാകുന്നുവല്ലോ വിശുദ്ധിയുടെ നിറകുടമാകുന്നുവല്ലോ അങ്ങയുടെ അഭിവാദന സ്വരം ശ്രവിച്ച് അമ്മയുടെ അഭിവാദന സ്വരം ശ്രവിച്ച് പരിശുദ്ധാത്മ പൂരിതയായ എരിശ എത്ര ഭാഗവതിയാണ് പരിശുദ്ധാത്മപൂരിതയായ ഏലീഷ
എത്ര ഭാഗ്യവിധിയാണ്. ബലഹീനരും പാപികളുമായ ഞങ്ങളും പരിശുദ്ധാത്മാവാൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയാൻ പരിശുദ്ധ മാതാവേ കർമ്മല മാതാവേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. സ്ത്രീഹന്മാരെ പോലെ അങ്ങയുടെ ദിവ്യ സുതന്റെ വാഗ്ദാനങ്ങൾ പ്രാപിക്കുവാൻ ഞങ്ങളെയും പ്രാപ്തരാക്കണമേ. എല്ലാ കൗമാര പ്രായക്കാരെയും യുവതി യുവാക്കന്മാരും ദമ്പതികളും വിധവകളും ഏകസ്ഥരും വിശുദ്ധിയിൽ നിലനിൽക്കാനും വളരുവാനും വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാൽവരിയിലെ സഹനത്തിന്റെ നടുവിൽ പോലും പ്രത്യാശ കൈവടിയാതെ ശാന്തത പാലിച്ച പരിശുദ്ധ കർമ്മലനാഥെ ഞങ്ങളുടെ ജീവിതത്തിലെ കാൽവരികളിൽ വേദനകളും ക്ലേശങ്ങളും നിറയുമ്പോൾ ശാന്തമായി അവയെ നേരിടുവാനുള്ള കൃപ ഞങ്ങളിൽ സമൃദ്ധമായി വർഷിക്കണമേ. അമ്മയെ പോലെ ദൈവസ്നേഹത്താൽ ജ്വലിക്കുന്നവരായി മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിനും വിനീത ഹൃദയരും ശാന്തശീലരുമായി ജീവിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. ദൈവം അനുവദിച്ച എല്ലാ അനുഭവങ്ങളും ഹൃദയപൂർവ്വം സ്വീകരിച്ച കർമ്മലനാഥേ ദൈവഹിതത്തിന് പൂർണ്ണമായി സമർപ്പിക്കുവാൻ ഞങ്ങൾ ശക്തരാകുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യവചനമായ ഈശോയുടെ അമ്മയും ദാസിയുമായ ദിവ്യ മാതാവേ വചനാധിഷ്ഠിത ജീവിതത്തിന് ഞങ്ങളെ ശക്തരാക്കണമേ. ആത്മാവിന്റെ സ്വാതന്ത്ര്യം അനുഭവിക്കുവാനും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ വ്യാപരിക്കുവാനും ദൈവത്തിൽ ആനന്ദം കൊള്ളുവാനും അവിടത്തേക്ക് യഥായോഗ്യമായ സ്തുതിഗീതങ്ങൾ ആലപിക്കുവാനും ഞങ്ങൾ പ്രാപ്തരാകാൻ വേണ്ടി അങ്ങയുടെ തിരുക്കുമാരനോട് പരിശുദ്ധ കർമ്മല മാതാവേ പ്രാർത്ഥിക്കണമേ. കരമുയർത്തി ഉറക്കെ സ്തുതിക്കട്ടെ. ഹാലേലൂയ. ശക്തി ലോകത്തിലേക്ക് നിറയട്ടെ. എല്ലാ യുവതി യുവാക്കന്മാർ മാതാപിതാക്കൾ സഹോദരങ്ങൾ മക്കൾ എല്ലാവരും അനുഗ്രഹം പ്രാപിക്കട്ടെ. ദേശം അനുഗ്രഹം പ്രാപിക്കട്ടെ. അനുഗ്രഹം പ്രാപിക്കട്ടെ. ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകൾ ക്ലേശങ്ങൾ ദുരിതങ്ങൾ വേദനകൾ എല്ലാം സ്വീകരിക്കാനുള്ള കൃപ നൽകണമേ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കാൽവരിയിൽ കുരിശിൻ ചുവട്ടിൽ ഈശോയ്ക്ക് ശക്തി പകർന്നുകൊണ്ട് കുരിശിൻ ചുവട്ടിൽ നിന്ന പരിശുദ്ധ അമ്മയെ ഈ നിമിഷം ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. വിവിധ തലത്തിൽ വിവിധ മേഖലകളിൽ ചെറുതും വലുതുമായ രോഗങ്ങളാൽ അസ്വസ്ഥതകളാൽ പലതരത്തിൽ വേദനിക്കും ഒത്തിരിയേറെ മക്കളുണ്ട്. അവരെല്ലാം സമർപ്പിക്കുന്നു. കുടുംബങ്ങൾ സമർപ്പിക്കുന്നു. കടബാധ്യതയിൽ കഴിയുന്നവരെ സമർപ്പിക്കുന്നു. അമ്മ മാതാവേ അനുഗ്രഹിക്കണമേ. രോഗത്തിന്റെ അടിമത്തത്തിൽ കഴിയുന്നവരെ സമർപ്പിക്കുന്നു. മാതാവേ കൃപ ചൊരിയണമേ. ഏതെല്ലാം തരത്തിൽ വേദനിക്കുന്നു അമ്മേ. പാപികളും രോഗികളും ആകുലരും അസ്വസ്ഥരുമായ എല്ലാ മക്കളുമേ ദൈവത്തിന്റെ ഉന്നതമായ ശക്തിയും കൃപയും ഒഴുക്കണമേ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഇപ്പൊ ഈശോയെ ഇപ്പോൾ രോഗത്തിൽ നേരിടുന്ന എല്ലാ പകർച്ചവ്യാധികളിൽ നിന്നും ഈശോയെ എല്ലാ പ്രിയപ്പെട്ട മക്കളെയും രക്ഷപ്പെടുത്തണമേ. അതിനാവശ്യമായ വാക്സിൻ കണ്ടെത്തുവാൻ അമ്മയെ കരുതണമേ. കർമ്മല മാതാവേ അമ്മയോട് ചോദിച്ച എല്ലാ ആഗ്രഹങ്ങളും അമ്മ സാധിച്ചിട്ടു. എത്രയോ മക്കളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. എത്രയോ വ്യക്തികളെ രോഗികളെ സുഖപ്പെടുത്തിയിട്ടുണ്ട്. എത്രയോ വ്യക്തികളെ അപകടങ്ങളും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തിന് മുഴുവൻ എന്നും കാവലായി നിന്നുകൊണ്ട് ശക്തി പകരുന്ന പരിശുദ്ധ അമ്മയെ ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പകർച്ചവ്യാധിയുടെ അടിമത്തത്തിൽ കടബാധ്യതയുടെ അടിമത്തത്താൽ രോഗബാധയുടെ അടിമത്തത്താൽ കഴിയുന്ന എല്ലാ മക്കളെയും രക്ഷപ്പെടുത്തണമേ.
വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലേക്കും അതിശക്തമായ വിശ്വാസം ചൊരിയണമേ, ദൈവകൃപ ചൊരിയണമേ, ആത്മാവിൽ ഉണർവും തീഷ്ണതയും കൊടുക്കണമേ. പാപത്തിൻ്റെ അടിമത്തത്തിൽ, ബലഹീനതയുടെ അടിമത്തത്തിൽ ഈശോയെ സ്വാതന്ത്ര്യമില്ലാതെ കഴിയുന്ന മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈശോയെ എല്ലാ രോഗികളെ സുഖപ്പെടുത്തണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഈശോയെ, രോഗികൾക്ക് സൗഖ്യം കൊടുക്കണമേ, നിരാശയിൽ കഴിയുന്നവർക്ക് പ്രത്യാശ കൊടുക്കണമേ, ധൈര്യമില്ലാത്തവർക്ക് ധൈര്യം കൊടുക്കണമേ. ഈശോയെ വിശ്വാസമില്ലാത്ത എല്ലാ വ്യക്തികളെ സമർപ്പിക്കുന്നു, തകർന്ന കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, വ്യക്തികളെ സമർപ്പിക്കുന്നു, ചില ബലഹീനതകൾക്ക് അടിമപ്പെട്ടവരെ സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, കരുണ ചൊരിയണമേ. രോഗികൾ, ആകുലർ, വേദന അനുഭവിക്കുന്നവർ, ദുഃഖം അനുഭവിക്കുന്നവർ, നിരാശയിൽ കഴിയുന്നവർ, ആത്മഹത്യാ പ്രവണതയിൽ കഴിയുന്നവർ, പകർച്ചവ്യാധിയുടെ അടിമത്തത്തിൽ കഴിയുന്നവർ, വിശ്വാസമില്ലാത്തവർ എല്ലാ മക്കളെയും അമ്മയെ അമ്മയുടെ കാപ്പയുടെ കീഴിൽ സമർപ്പിക്കുകയാണ്. ഈശോയിലേക്ക് അടുപ്പിക്കണമേ. ആരൊക്കെ നിലവിളിച്ച് ഇപ്പോൾ ലോകത്തിൻ്റെ വിവിധ മുക്കിലും മൂലയിലും ഭവനത്തിലും ആശുപത്രികളിലും എവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, അവരെല്ലാം ഇപ്പോൾ അമ്മയെ നിന്റെ കാപ്പയുടെ കീഴിൽ താങ്ങിക്കൊണ്ട് വിവികാരണ്യനാഥൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് അനുഗ്രഹങ്ങൾ കൊടുക്കണമേ, സൗഖ്യങ്ങൾ കൊടുക്കണമേ, വലിയ വിശ്വാസം കൊടുക്കണമേ, ശക്തി പകരണമേ. ഈശോയിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ഈശോയെ തകർന്ന കുടുംബങ്ങൾ, പലതരത്തിൽ വേദന അനുഭവിക്കുന്ന മക്കൾ എല്ലാവരെയും സമർപ്പിക്കുകയാണ്. അമ്മയെ കരം നീട്ടണമേ. എവിടെ മക്കൾ വേദനിക്കുന്നോ അവിടെ അവരുടെ കണ്ണുനീരൊപ്പാൻ അമ്മയുണ്ടല്ലോ. തകർന്ന കാനായിലെ വിവാഹ വിരുന്നിൽ ആ കുടുംബത്തിലേക്ക് കടന്നിരുന്ന കുടുംബത്തെ അനുഗ്രഹിച്ച് അമ്മയെ, ഇന്ന് തകരുന്ന ഒത്തിരിയേറെ കുടുംബങ്ങളുണ്ട്, വിവാഹം നടക്കാത്തതിൻ്റെ പേരിൽ, മക്കളില്ലാത്തതിൻ്റെ പേരിൽ, വിശ്വാസമില്ലാത്തതിൻ്റെ പേരിൽ തകരുന്ന എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, ദേശങ്ങളെ അനുഗ്രഹിക്കണമേ. വലിയ ശക്തി ഇപ്പോൾ ഈശോയിൽ നിന്ന് പുറപ്പെടട്ടെ. എല്ലാ വ്യക്തികളും അനുഗ്രഹം പ്രാപിക്കട്ടെ. ക്ഷമിക്കാൻ സാധിക്കാത്തവർ, വെറുപ്പിലും വിദ്വേഷത്തിലും കഴിയുന്ന മക്കളുണ്ട്, അമ്മയെ അവർക്ക് ക്ഷമയുടെ കൃപ കൊടുക്കണമേ. അമ്മേ ആത്മസംയമനമില്ലാതെ വിഷമിക്കുന്ന മക്കൾ, നീതി പ്രവർത്തിക്കാൻ കഴിയാത്തവർ, അനീതിയുടെ അടിമത്തത്തിൽ കഴിയുന്നവർ, സ്വാതന്ത്ര്യമില്ലാത്തവർ, ഈശോയെ എല്ലാവരെയും ഞങ്ങൾ സമർപ്പിക്കുകയാണ്. തൊട്ട് സുഖപ്പെടുത്തണമേ. ഈശോ ആരൊക്കെ നിൻ്റെ മുമ്പിൽ കരങ്ങൾ നീട്ടി പ്രാർത്ഥിക്കുന്നു, അവരെല്ലാം അനുഗ്രഹിക്കണമേ. അവരുടെ കണ്ണുനീർ നൊപ്പണമേ. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു വിശുദ്ധ സൈമൺ സ്റ്റോക്ക്. നിരന്തരം ഈശോയുടെ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹം സ്വീകരിച്ച പോലെ ഈ നിമിഷം ലോകത്തിൽ മുഴുവൻ കോടി ജനങ്ങളെയും സമർപ്പിക്കണം. രാജ്യം, എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരെ സമർപ്പിക്കുന്നു, മത നേതാക്കന്മാരെ സമർപ്പിക്കുന്നു, എല്ലാ ഭവനങ്ങളെ സമർപ്പിക്കുന്നു, എല്ലാ പ്രസ്ഥാനങ്ങളെ സമർപ്പിക്കുന്നു, പ്രവർത്തനങ്ങളെ സമർപ്പിക്കുന്നു. ഈശോയെ സ്വർഗത്തെ ലക്ഷ്യം വെച്ച് ജീവിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ പാപശക്തികൾ, തിന്മയുടെ സ്വാധീനങ്ങളെല്ലാം കെട്ടുകൾ പൊട്ടിക്കണമേ. ഈശോയെ സമാധാനത്തിൻ്റെ ദൈവ ഉടൻ തന്നെ പിശാചുക്കളെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയും. ഈശോയെ റോമ 16:20 വചനത്തിൻ്റെ അഭിഷേക ശക്തി ഇപ്പോൾ ഇവിടെ സംഭവിക്കട്ടെ. പരിശുദ്ധ അമ്മയിലൂടെ അമ്മയെ പരിശുദ്ധ എല്ലാ തിന്മയും അന്ധകാര ശക്തിയുടെ സാത്താനെ നിന്റെ കാൽ കീഴിൽ വെച്ച് ചവിട്ടി തകർത്ത് കളഞ്ഞല്ലോ. ആ ഉന്നത ശക്തി ഇപ്പോൾ ദേശത്തിൻ്റെ എല്ലാ തിന്മയുടെ ശക്തികളെയും, ലോകത്തിലുള്ള എല്ലാ തിന്മയുടെ ശക്തികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അന്ധകാര ശക്തി, സമാധാനമില്ലാത്ത കുടുംബങ്ങൾ, വ്യക്തികൾ എല്ലാം അനുഗ്രഹം പ്രാപിക്കട്ടെ. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാണ്ട്, ദൈവത്തിൽ വിശ്വസിക്കുവാൻ എന്ന് പറഞ്ഞ കർത്താവിൽ വിശ്വസിക്കുവാൻ, ആശ്രയിക്കുവാൻ പരിശുദ്ധ അമ്മേ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ടോ മൂന്നോ പേർ ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ അനുഗ്രഹം വർഷിക്കുമെന്ന് അരുളിച്ചത് ഈശോയുടെ വാഗ്ദാനങ്ങളിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പരിശുദ്ധ അമ്മേ കൃപ ചൊരിയണമേ, അനുഗ്രഹം നൽകണമേ. അനേകം വ്യക്തികൾ, കുടുംബങ്ങൾ ഇതാ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ആരൊക്കെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു അവരിലേക്ക് ഉന്നതമായ സൗഖ്യങ്ങൾ, വലിയ വിടുതൽ, പൈശാചിക തിന്മയെന്ന് വലിയ മോചനം, രക്ഷയുടെ അനുഭവം ഈശോ നൽകുന്ന സമയമാണ്. എല്ലാവരും കണ്ണുനീരോടെ പ്രാർത്ഥിക്കട്ടെ. നിങ്ങളുടെ ആവശ്യങ്ങൾ, കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ, രക്ഷ പ്രാപിക്കാനുള്ള ആഗ്രഹം, നഷ്ടപ്പെടുന്ന ഓരോ മക്കളെയും ഇതാ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈശോ അനുഗ്രഹിക്കുന്ന സമയം, തൊടുന്ന സമയം, ദേശദേശാന്തരങ്ങളെ, കുടുംബ കുടുംബാന്തരങ്ങളെ ഈശോ ഇത് അനുഗ്രഹിക്കുന്ന സമയമാണ്. ഓരോ മക്കളും കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് അനുഗ്രഹം സ്വീകരിക്കട്ടെ. ഈശോയെ വിശുദ്ധിയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ ദിവ്യ കാണിത്തിന് ശക്തി ലോകത്തിൻ്റെ അതിർത്തി വരെ എത്തട്ടെ. ലോകം മുഴുവൻ ആവരിക്കട്ടെ. ഈശോ ആശുപത്രിയിൽ പ്രത്യാശയില്ലാതെ കഴിയുന്ന മക്കളിലേക്ക്, കുടുംബങ്ങളിലേക്ക് ഈ ശക്തി ചെല്ലട്ടെ. ഈശോ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഈശോ വലിയ വിടുതൽ പ്രാപിക്കട്ടെ. ഈശോ എത്രയോ വ്യക്തികൾ സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു, അനുഗ്രഹത്തിന് വേണ്ടി കൈ നീട്ടുന്നു. കർത്താവേ അവർക്ക് ഉത്തരം കൊടുക്കണമേ. ഈശോയെ ആരൊക്കെ
ഒക്കെ മാതാവിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചവരെല്ലാവരും അനുഗ്രഹങ്ങൾ പ്രാപിച്ചു. എല്ലാ പൈശാചിക തിന്മയുടെ അടിപത്തത്തിൽ കഴിയുന്ന മക്കളെ, സമാധാനമില്ലാത്ത കുടുംബങ്ങൾ, വ്യക്തികൾ, കലഹ സ്വഭാവം, വഴക്ക്, എല്ലാ മാരക പാപങ്ങളിൽ നിന്നും വിടുതൽ കൊടുക്കണം. മാനസാന്തരത്തിന്റെ കൃപ കൊടുക്കണമേ ഈശോയെ. ഒരാത്മാവ് പോലും നഷ്ടപ്പെടാൻ നീ അനുവദിക്കും അമ്മേ. ഒരാത്മാവ് പോലും നഷ്ടപ്പെടാൻ അനുവദിക്കരുത്. എല്ലാ ആപത്തനർത്ഥങ്ങളും എല്ലാ മക്കൾക്കും സുരക്ഷിതത്വം വലിയ വിശുദ്ധി കൊടുക്കണം. അനുതാപത്തിൻ്റെ കൃപ കൊടുക്കണമേ ഈശോയേ. ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, അനുതാപത്തിൻ്റെ കൃപ കൊടുക്കണമേ. ഓരോ മകനെയും മകളെയും അനുഗ്രഹിക്കണമേ. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. പരിശുദ്ധ കർമ്മല മാതാവേ, അമ്മയുടെ തിരുനാൾ ദിവസമായ ഇന്ന് ലോകത്തെ നീ അനുഗ്രഹിക്കണമേ. അമ്മയുടെ മുമ്പിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. ദേശങ്ങൾക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി, അടിമത്തത്തിൽ കഴിയുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ അമ്മേ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. തൻ്റെ തിരുക്കുമാരനോട് പറഞ്ഞ് എല്ലാ വ്യക്തികളെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ പുതിയ കൃപകൾ, അനുഗ്രഹങ്ങൾ ചൊരിയണമേ ഈശോയെ. പരിശുദ്ധ അമ്മേ മാതാവേ, വലിയ അഭിഷേകത്തിൻ്റെ കൃപ, വലിയ കൃപ ഈ നിമിഷം എല്ലാ വ്യക്തികളിലേക്കും ചൊരിയട്ടെ. ഡോക്ടർമാരിലേക്കും നേഴ്സുമാരിലേക്കും ശുശ്രൂഷിക്കുന്ന ഓരോ വ്യക്തികളിലേക്കും പരിശുദ്ധ അമ്മേ മാതാവേ, ഇന്ന് അനേകം മക്കൾ ഭയത്തിന്റെ അടിമത്തത്തിൽ നിരാശയുടെ അടിമത്തത്തിൽ പ്രത്യാശയില്ലാതെ ജീവിക്കുന്ന ഒത്തിരി മക്കളുണ്ട്. മരണഭയത്തിന്റെ അടിമത്തത്തിൽ കഴിയുന്ന മക്കളെ വിമോചിപ്പിക്കും. സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കാനുള്ള ഉന്നതമായ കൃപ കൊടുക്കണമേ. അങ്ങയുടെ വചനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പുതിയ കൃപകൾ, പുതിയ ശക്തി, പുതിയ അഭിഷേകം ഇപ്പം ലോകത്തിലേക്ക് ആവരിക്കട്ടെ, കുടുംബങ്ങളിലേക്ക് ആവരിക്കട്ടെ, ദേശങ്ങളിലേക്ക് ആവരിക്കട്ടെ, വ്യക്തികളിലേക്ക് ആവരിക്കട്ടെ, സമൂഹങ്ങളിലേക്ക് ആവരിക്കട്ടെ. എല്ലാ മക്കളെ ഉണർത്തണമേ, ഹൃദയങ്ങളെ ഉണർത്തണമേ, അതിരങ്ങൾ തുറക്കുവാൻ പ്രാർത്ഥിക്കുവാൻ മനസ്സുണർത്തണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാത്തിനും നന്ദി പറയും, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന ആരാധന ആരാധന. വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. പരിശുദ്ധ അമ്മേ മാതാവേ, നിറയണമേ, കൃപ ചൊരിയണമേ. യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. യേശുവേ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിറയണമേ, അത്യുന്നതന്റെ ശക്തി ആവരിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവരിക്കും. യേശുവേ സ്തുതി, സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നൽകിയ എല്ലാ അനുഗ്രഹത്തിന് നന്ദി പറയുന്നു, എല്ലാ വിടുതലിന് നന്ദി പറയുന്നു, എല്ലാ ക്ഷമയ്ക്കും നന്ദി പറയുന്നു, എല്ലാ കൃപകൾക്ക് നന്ദി പറയുന്നു, ആന്തരിക സൗഖ്യത്തിന് നന്ദി പറയുന്നു, പാപമോചന യേശുവേ അനുതാപത്തിൻ്റെ കൃപ നൽകിയതിന് നന്ദി പറയുന്നു, വലിയ സൗഖ്യത്തിന് നന്ദി പറയുന്നു, എല്ലാ തിന്മകളിൽ നടന്ന് പ്രിയപ്പെട്ട മക്കളെ രക്ഷിച്ചതിന് നന്ദി പറയുന്നു, അമ്മയുടെ ശക്തമായ ഇടപെടലിന് നന്ദി പറയുന്നു, അമ്മ കൂടെ നടന്ന് ഈശോയുടെ കൂടെ നടന്ന് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസമയത്തിന് നന്ദി പറയുന്നു. കർശന കർമ്മല നാഥാവേ, ലോകത്തെ മുഴുവൻ എല്ലാ കുടുംബങ്ങളെ വ്യക്തികളെ എല്ലാം അനുഗ്രഹിക്കുന്നതിന് നന്ദി പറയുന്നു. അവിടെ ചേർന്ന് എല്ലാ കൃപകളോർത്ത് നന്ദി പറയുന്നു. പരിശുദ്ധപരമ ദിവ്യകാരണത്തിന് ഈ നിമിഷം നമുക്ക് മുട്ടുമേൽ നിന്ന് ആരാധനയും സ്തുതിയും അർപ്പിച്ച് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശുദ്ധ